വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് രമ്യ, ദിസ് ഇസ് ഹെൽത്ത് മഡി മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ദേഷ്യത്തെ കുറിച്ചാണ്. ദേഷ്യം ഇല്ലാത്തവരായിട്ട് ആരുമില്ല. എല്ലാ മനുഷ്യനിലും ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടുള്ള ഒരു കാര്യമാണ് ദേഷ്യം, ചിരി, അതുപോലെ ഇമോഷൻസ് എന്നൊക്കെ പറയുന്നത് അല്ലേ. പക്ഷെ ദേഷ്യം എന്ന് പറയുന്നത് ചില സമയത്ത് നല്ലതാണ്, ചില സമയത്ത് അത് വളരെ മോശമാണ് അല്ലെ. നല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു കുട്ടി തെറ്റ് ചെയ്താൽ നമ്മൾ ദേഷ്യപ്പെട്ട് ആ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരികയാണ്, നമ്മളെ അബ്യൂസ് ചെയ്യാൻ വരികയാണ്, ആ സമയത്ത് നമ്മൾ ദേഷ്യപ്പെട്ട നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ ദേഷ്യം എന്ന് പറയുന്നത് പല സമയങ്ങളിലും നല്ലതാവാറുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ നമ്മളൊരു ഒരാളോട് അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവരോട് നമ്മൾ ദേഷ്യപ്പെടുകയോ ചെയ്താൽ ഒന്നുകിൽ ആ ബന്ധം അവിടെ തന്നെ ഇല്ലാണ്ടായേക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു വലിയ നഷ്ടം നമുക്ക് സംഭവിച്ചേക്കാം. അപ്പം ഇതാണ് ദേഷ്യം എന്ന് പറയുന്നത്. ഈ ദേഷ്യത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട് ദേഷ്യം നമ്മളിൽ ഉണ്ടാവാനായിട്ട്. മെയിനായിട്ട് പറയുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളാണ്. ആ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പം സ്കിസോഫ്രീനിയ, നിങ്ങൾക്കറിയായിരിക്കാം സ്കിസോഫ്രീനിയ, ആൻസൈറ്റി, സെക്ഷൽ ഡിസീസസ്, അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, OCD, അങ്ങനെയുള്ള കുറേ രോഗങ്ങൾ നമ്മളിലുണ്ട്. ഹൈപ്പർ ടെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, മറ്റുള്ളവരോട് നമുക്ക് മിംഗിൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്കുണ്ടാവും, നമുക്ക് ഈ ഡിസീസ് മൂലമാണ് ഉണ്ടാവുന്നതെങ്കിൽ. ചില സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ദേഷ്യം ഉണ്ടാവാനുള്ള കാരണങ്ങൾ നമ്മളുടെ ഭാവി, നമ്മളുടെ പഴയ, നമ്മളുടെ എന്താ, നമ്മുടെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ദേഷ്യം ഉണ്ടാവും. അതേപോലെ ചിലപ്പോൾ റീസെന്റ് ആയിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളൊന്നും നമുക്ക് ഒരുപാട് ദേഷ്യം ഉണ്ടാവും. ഇനിയിപ്പോൾ അല്ലാതെ പറയുകയാണെങ്കിൽ ദേഷ്യം വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈഗോ, നമുക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ദേഷ്യം ഉണ്ടാകും. ചിലപ്പോൾ നമ്മളെ അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നമ്മളെ ആരെങ്കിലും കളിയാക്കുന്നു എന്ന് തോന്നുമ്പോൾ ദേഷ്യം വരും. അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം ഒന്ന് ഡീപ്പായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാക്സിമം അറിവ് പകരുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ദേഷ്യം എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പം നമുക്ക് അവിടെ നമ്മളൊന്നും നേടുവല്ല, നമുക്ക് നഷ്ടങ്ങളാണ് ഉണ്ടാവുന്നത്. ചിലപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. ദേഷ്യപ്പെട്ട് നമ്മളൊരു ഗ്ലാസ്സാണ് തല്ലിപ്പൊട്ടിക്കുന്നതെങ്കിൽ ആ ഗ്ലാസ് നമുക്കൊരു നഷ്ടമാണ്. ദേഷ്യപ്പെട്ടിട്ട് നമ്മളൊരു സർട്ടിഫിക്കറ്റ് ആണ് വലിച്ചു കീറുന്നതെങ്കിൽ അതൊരു നഷ്ടമാണ്. നമ്മൾ ചെയ്ത ഒരു വർക്കാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നതെങ്കിൽ അതൊരു നഷ്ടമാണ് അല്ലേ. നമുക്ക് ദേഷ്യം കൊണ്ട് ഒരിക്കലും നമുക്ക് മറ്റൊരാളിൽ നന്മ പകരാനുള്ള അവസരങ്ങളും ഉണ്ട്, അതേപോലെ നമ്മളിൽ നിന്നും നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ദേഷ്യം ഉണ്ടാവാനുള്ള കുറച്ച് സിറ്റുവേഷൻസും പറയാം. അതേപോലെ തന്നെ ആ സിറ്റുവേഷൻസിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതും എന്ന് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് തന്നെ നമ്മൾ ഒരാളോട് ഒരു ആശയം ഷെയർ ചെയ്യുന്നു, അല്ലെ, ഒരാളോട് ഒരു കാര്യം പറയുന്നു. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യും അല്ലെ, നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കും അവർ നമ്മളോട് ഇതിനു വേണ്ടി റിയാക്ട് ചെയ്യും, നമ്മൾ അവരോട് നമുക്ക് വേണ്ടി അവർ നല്ല സൊല്യൂഷൻ പറയും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പറയും. എന്നാൽ നമ്മളുടെ ആശയങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അവർ സംസാരിച്ചാൽ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ കൂടുതലും നമ്മുടെ ആശയങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. അവരോട് നമ്മൾ ഒരിക്കലും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. നമ്മളെ ആവശ്യമില്ലാതെ ചിലപ്പം അവർ ചിലപ്പം തമാശയ്ക്കായിരിക്കാം നമ്മളെ കളിയാക്കുന്നത്, പക്ഷെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടാവും. അപ്പം അങ്ങനെയുള്ള ചില കളിയാക്കലുകളെ നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെ നേരിടുക. നമ്മൾ ജസ്റ്റ് ചിരിച്ച് കാണിക്കുക. നമ്മൾ എല്ലാവരും പറയാറില്ലേ, രണ്ട് കൈ കൂട്ടിയടിച്ചാൽ മാത്രമേ സൗണ്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു കൈ മാത്രം ഇട്ട് അടിക്കുകയോ വീശുകയോ ചെയ്ത് അവിടെ സൗണ്ട് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് കളിയാക്കലുകളെ നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെ നേരിടുക. മെയിനായിട്ടുള്ളൊരു കാര്യം, ഈ വർക്ക് ചെയ്യുന്നവര് ഏറ്റവും സ്ട്രെസ്ഡ് ആണ്, അവരാണ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത്. ജോലി ചെയ്യുന്നവരെപ്പോഴും നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മളുടെ പേരൻസ്, അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ വൈഫ്, ഹസ്ബൻഡ് അങ്ങനെയുള്ളവരോടൊക്കെ പരസ്പരം എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അവർ ആ ഒരു ജോലി സ്ഥലത്തുള്ള ദേഷ്യം വീട്ടിൽ വന്ന് കാണിക്കാറൊക്കെ ഉണ്ടല്ലേ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പം വർക്കിൽ കഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ വലിയ സക്സസ്സുകളെ അവർ ജസ്റ്റ് ഒന്ന് ചിരിച്ച് തള്ളിയിട്ട് മുന്നോട്ട് പോയേക്കാം. അപ്പൊ നിങ്ങൾക്ക് ദേഷ്യം വരും. ചിലപ്പോൾ നിങ്ങൾ രാത്രി 12 മണി, 1 മണി, 2 മണി, 3 മണി വരെ ഇരുന്ന് കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ ചിലപ്പോൾ അവർ വലിച്ചു കീറി കളഞ്ഞേക്കാം. അത് നിങ്ങൾക്ക് വല്ലാണ്ട് ദേഷ്യം ഉണ്ടായേക്കാം. നിങ്ങൾക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ദേഷ്യം എക്സ്പോസ് ചെയ്തിട്ട് ഇറങ്ങി വരണമെന്ന് തോന്നിയേക്കാം. പക്ഷെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ നിങ്ങൾ പുറമേ നിന്ന് ചിരിക്കുക,
അല്ലെങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷൻസിനെ ഒരിക്കലും നിങ്ങളുടെ ഫാമിലിയിൽ പോയി ദേഷ്യപ്പെട്ട് കാണിക്കരുത്. കാരണം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയായിട്ട് ഒരു അകൽച്ച, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് കുറയ്ക്കാനൊക്കെ ദോഷം ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യുക. നമ്മൾ ഓരോ തവണ കൺട്രോൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലെ പേശികളുടെ ശക്തി ഇനിയും ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. പിന്നെ ചില സിറ്റുവേഷൻസ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അത് തോന്നലായിരിക്കാം, അവരങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല, അവരുടെ ഉള്ളിലും നമുക്ക് അദ്ദേഹം നമ്മളോട് അതേപോലെ സ്നേഹം ഉണ്ടായേക്കാം. എന്നാൽ നമുക്ക് ഫീൽ ചെയ്യുന്നവർ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നു, അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മളെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ടാണെന്നൊക്കെ തോന്നിയേക്കാം. അപ്പം നമുക്ക് ഭയങ്കര ദേഷ്യം തോന്നിയേക്കാം. എന്നാൽ ആ സിറ്റുവേഷൻസിനെ നമ്മൾ അതേ രീതിയിൽ പോസിറ്റീവ് മൈൻഡിൽ എടുത്തതിന് ശേഷം നമ്മൾ ആ നമ്മുടെ ദേഷ്യത്തെ നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ചില സിറ്റുവേഷൻസ് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ എന്താ നെഗറ്റീവ് കാര്യങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻസ്, ചില എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ടായ സമയത്ത് നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ റീതിങ്ക് ചെയ്യാറുണ്ട്. അങ്ങനെ റീതിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാനസികമായി ഭയങ്കര ദേഷ്യം തോന്നും. ആ നമ്മുടെ ആ തിങ്കിലുള്ള പേഴ്സൺ ആരാണോ അവരോട് ദേഷ്യം തോന്നും, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എന്താണോ ആ സിറ്റുവേഷൻസിലുള്ള ആൾക്കാരോട് നമുക്ക് ദേഷ്യം തോന്നും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരിക്കലും നെഗറ്റീവ് കാര്യങ്ങൾ റീതിങ്ക് ചെയ്യാതിരിക്കുക. അതിനെ നമ്മൾ പോസിറ്റീവ്, ഒരു നമ്മുടെ ലൈഫിൽ ഒരു നെഗറ്റീവേ ഉള്ളെങ്കിൽ നമ്മൾ തിങ്ക് ചെയ്യാൻ നമ്മുടെ 100 പോസിറ്റീവ്സ് നമ്മുടെ ലൈഫിലുണ്ട്. ആ പോസിറ്റീവ്സിനെ നമ്മൾ തിങ്ക് ചെയ്യുക, അതിൽ നമ്മൾ ഒരുപാട് സന്തോഷം എടുക്കുക. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ അപ്പം നമ്മൾ റിയാക്ട് ചെയ്ത് തീർക്കുക, അല്ലാതെ മനസ്സിലിട്ടുകൊണ്ട് നടന്നാൽ അത് ഓരോ ദിവസവും ആ പ്രശ്നം വലുതായി നമ്മളുടെ ഹെൽത്തിനെ ബാധിക്കും, നമ്മളുടെ ബ്രെയിനെ ബാധിക്കും, നമ്മുടെ ഫുൾ സ്ട്രെസ് നമുക്കുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓരോ പ്രശ്നങ്ങളും നമ്മൾ അപ്പം സോൾവ് ചെയ്യുകയോ നമ്മുടെ ദേഷ്യത്തെ നമ്മൾ അപ്പം തന്നെ തീർത്തു പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് പിന്നീട് ആ ഒരു സ്ട്രെസ് ഉണ്ടാവില്ല. ഇത് നമ്മളുടെ ഫാമിലിയിൽ, അതായത് നിങ്ങളുടെ ദേഷ്യത്തെ നിങ്ങൾ ഒരുപാട് എക്സ്പോസ് ചെയ്യണമെന്നല്ല പറയുന്നത്, ആ ദേഷ്യത്തെ നമ്മൾ കൺട്രോൾ ചെയ്ത് ആ പ്രശ്നത്തെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാതെ. നമ്മൾക്ക് ചിലപ്പം നമ്മളുടെ ലൈഫിൽ വന്ന എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരാൾ വീണ്ടും വീണ്ടും പറയുകയോ മറ്റൊരാൾ അതിനെ ചൊല്ലി സംസാരിക്കുകയോ ചെയ്താൽ നമുക്ക് ഒരുപാട് ദേഷ്യം വരും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മളതിനെ തള്ളിക്കളയുക, നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക, നെവർ മൈൻഡ് ആയിട്ട് വിട്ടേക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അതൊക്കെ നമ്മളെ മാനസികമായിട്ട് ഒരുപാട് വേദന ഉണ്ടാക്കും, നമുക്ക് ദേഷ്യം വരാനുള്ള കാരണങ്ങളാണ്. ഇനി ഈ ഒരു ദേഷ്യത്തെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഏറ്റവും ആദ്യം ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന ടിപ്സാണ്, ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് യോഗയാണ്. നമ്മൾ എത്രത്തോളം യോഗ ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മുടെ ബോഡിയെ നമുക്ക് ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റും, നമ്മളുടെ ബോഡിയിലെ ഹെൽത്ത് സർക്കുലേഷൻസ് ഇതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് യോഗയിലൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. രണ്ടാമതായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെ ഭാവി ലൈഫിൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതൊന്നും നമുക്ക് ദൈവം തരുന്നത് അല്ലേ, നമ്മൾ അങ്ങനെയാ പറയാം, നമുക്ക് ദൈവം തരുന്നത് മറ്റൊന്നുമായിരിക്കും. അപ്പൊ നിങ്ങൾ ആ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഒരുപാട് ദേഷ്യം തോന്നും, ചിലപ്പോൾ നിങ്ങൾ ദൈവത്തെ വെറുക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മൾ ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സിറ്റുവേഷൻസിൽ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്കൊരു ഡയറി എപ്പോഴും ഉണ്ടായിരിക്കാം. ആ ഡയറിയെ ഞാനായി, ഇപ്പൊ എനിക്ക് ഡയറി ഉണ്ടെങ്കിൽ ഞാൻ ആ ഡയറിയെ ഞാനായി തന്നെ കാണും. ആ ഡയറിയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ദേഷ്യങ്ങൾ, നിങ്ങൾക്ക് മറ്റൊരാളോട് പോലും പറയാൻ പറ്റാത്ത ദേഷ്യങ്ങളും കാര്യങ്ങളും ഉണ്ടാവും, അതൊക്കെ ആ ഡയറിയിൽ നിങ്ങൾ എഴുതി വെക്കുക. ഇനി ചില കാര്യങ്ങൾ നമുക്ക് മറ്റൊരാളോട് ഷെയർ ചെയ്യാതെ നമുക്ക് ആ ഒരു മൈൻഡിനൊരു റിലാക്സേഷൻ കിട്ടില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ ഒരു ഇതും നിങ്ങൾക്ക് ഈ ഡയറിയിൽ എഴുതാം. കാരണം നിങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്യുമ്പം ആ ആള് അടുത്തൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായേക്കാം അല്ലെ. ആ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം ഒരു ഡയറിയിൽ നിങ്ങൾക്ക് എഴുതി വെക്കും. ഇനി നിങ്ങൾ ഡയറിയിൽ എഴുതുമ്പം ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ, ഒരു എക്സാം നിങ്ങൾക്കുണ്ട്, ആ എക്സാം നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ആ എക്സാം പാസ്സായാൽ മാത്രമേ നിങ്ങളുടെ മുന്നോട്ടുള്ള ഒരു ഫ്യൂച്ചർ ഗോൾ സക്സസ് ചെയ്യാൻ പറ്റുള്ളായിരിക്കാം. പക്ഷെ ആ എക്സാമിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ ആ എക്സാം എഴുതി ഇൻകേസ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ വലിയൊരു ഫെയിലുവർ ആയെന്ന് നിങ്ങൾ ചിന്തിക്കാനുള്ള സാധ്യത വരുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഡയറിയിൽ നിങ്ങൾ നിങ്ങളുടെ എക്സാം എന്നെഴുതുക, അതിന് താഴെ നിങ്ങൾ ഒരു ആരോ വരച്ച് അതിനെ രണ്ടായിട്ട് തിരിച്ചതിന് ശേഷം ഒരിടത്ത് നിങ്ങൾ നിങ്ങളുടെ എക്സാം സക്സസ് പാസ് എന്നും ഒരിടത്ത് നിങ്ങൾ എക്സാം ഫെയിൽ എന്നും എഴുതുക. ഈ സക്സസിന്റെ അവിടെ നിങ്ങളുടെ ഫ്യൂച്ചർ
ഗോൾസും ഫ്യൂച്ചർ പ്ലാൻസും നിങ്ങൾ എഴുതി പോവാം. എന്നാൽ ഫെയിലിന്റെ അവിടെ നിങ്ങൾ ഫെയിൽ ആയാൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് പ്രീ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾ എഴുതുന്ന ആ ഒരു എക്സാം ഇൻ കേസ് ഫെയിൽ ആയാലും നിങ്ങൾ ഓൾറെഡി പ്ലാൻഡ് ആണ് നിങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള ജീവിതം എന്നുള്ളത്. അപ്പം നിങ്ങൾ അവിടെ ഒരു ഫെയിൽ ആവുകയോ ഒറ്റപ്പെടുകയോ നിങ്ങൾ മെന്റലി ഡിപ്രസ്ഡ് ആവുകയോ ചെയ്യത്തില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ദേഷ്യം തോന്നുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ, നിങ്ങളുടെ നിങ്ങൾക്കതിന് പറഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് നമ്മൾ ദേഷ്യം വരുമ്പോൾ പറയുന്ന പല വാക്കുകളും നമ്മൾ പിന്നെ ചിന്തിക്കുമ്പോൾ അത് തെറ്റായിരിക്കും. അപ്പം ആ ഒരു വാക്കെന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്ത് ഒരു ദീർഘശ്വാസം നമ്മൾ എടുക്കുക. ആ ഒരു ദീർഘശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പേശികളെ നമ്മളെ ബ്രെയിനെയും മൈൻഡിനെയും ഒക്കെ റിലാക്സ് ചെയ്യിക്കും. ഇനി നമുക്ക് ദേഷ്യം തോന്നും, അങ്ങനെയുള്ള ദേഷ്യമുള്ള ആൾക്കാരാണ് എപ്പോഴും ദേഷ്യം വരുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓട്ടമാണ്. നിങ്ങൾ ഡെയിലി രാവിലെ ഒരു 2-3 റൗണ്ട് ഓടുക, അല്ലെങ്കിൽ ഈവനിങ് 2-3 റൗണ്ട് ഓടുക. ഇനി അതല്ല നിങ്ങൾക്ക് നല്ലപോലെ ദേഷ്യം വന്നിരിക്കുന്ന സമയമാണെങ്കിൽ ഒന്നും നോക്കണ്ട, നിന്ന സ്ഥലത്തുനിന്ന് ഒരു 2 റൗണ്ട് ഓടിക്കൊള്ളുക. ആ സമയത്ത് നിങ്ങളുടെ പേശികൾ റിലാക്സ് ആവും, നിങ്ങളുടെ ആ ദേഷ്യം മാറി നിങ്ങൾക്ക് അതേ വ്യക്തികളുടെ അടുക്കെ റിലാക്സ് ആയിട്ട് സംസാരിക്കാൻ കഴിയും. അതേപോലെ തന്നെ വാക്കിംഗ്. വാക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നടത്തം എന്ന് പറയുന്നത് ഒരുപാട് ഓവർ സ്ട്രെസ് എടുക്കാതെ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരുപാട് ഹെവി ആയിട്ട് നമ്മളിങ്ങനെ ഇതാക്കാതെ നമുക്ക് വാക്കിങ്ങിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും ബ്രെയിനെയും ഒക്കെ റിലാക്സ് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ലപോലെ ദേഷ്യം വരുന്നവരൊക്കെ നടക്കുന്നത് വളരെ നല്ലതാണ്, നമ്മുടെ ശരീരത്തിന്റെ ദേഷ്യങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ടും ബോഡി പേശികളെ റിലാക്സ് ചെയ്യാനായിട്ടും. ഇനി നിങ്ങൾക്ക് നല്ലപോലെ ദേഷ്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്, മറ്റുള്ളവര് നമ്മളെ ഇങ്ങനെ നമ്മളെ പ്രൊവോക്ഡ് ആക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തോന്നുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഒറ്റ വലിക്ക് കുടിക്കുക. അത് നിങ്ങളുടെ പേശികളെ പെട്ടെന്ന് റിലാക്സ് ആക്കും, നിങ്ങളുടെ ദേഷ്യത്തെ പെട്ടെന്ന് കുറയ്ക്കാനും പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെയല്ല ട്രീറ്റ്മെന്റ് രീതിയിലാണ് പോകണമെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ബിഹേവിയറൽ തെറാപ്പീസ് ഉണ്ട്, അവിടെ റിലാക്സേഷൻ ടെക്നിക്ക് കിട്ടും, ബിഹേവിയറൽ തെറാപ്പിക്സ് ഉണ്ട്, കൗൺസിലിംഗ്സ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ ആയുർവേദപരമായിട്ടാണ് പോകുന്നെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഒരുപാട് മെത്തേഡ്സ് കിട്ടും. പക്ഷെ എന്നിരുന്നാൽ പോലും എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പോവാനാണ് എപ്പോഴും ആഗ്രഹിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ടെക്നിക്കുകൾ യൂസ് ചെയ്യുക, വെള്ളം കുടിക്കുക, ഓടുക, വാക്കിംഗ് ചെയ്യുക, അതേപോലെ തന്നെ റിലാക്സേഷൻ ബ്രീത്തിങ് എടുക്കുക. ഇതൊക്കെ ഒരുപാട് ദേഷ്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ടിപ്പുകളാണ്. അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ടോക്കാണ് ഞാനിപ്പോ നിങ്ങൾക്ക് തന്നത്. നമ്മുടെ ദേഷ്യം എന്ന് പറയുന്നത്, ഈ ദേഷ്യം കാരണം ഇപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ, വെട്ടിക്കൊല്ലുന്നു, ഹസ്ബൻഡ് വൈഫിനെ കൊല്ലുന്നു, കൈ വെട്ടുന്നു, കാമുകൻ കാമുകിയെ കുത്തിക്കൊല്ലുന്നു, കഴുത്തിൽ കത്തി വെക്കുന്നു, ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ ദൈവം അനുഗ്രഹമായിട്ട് തന്നിരിക്കുന്നു എന്ന് നമ്മൾ കരുതപ്പെടുന്ന ഈ ദേഷ്യമാണ്. ദൈവം തന്ന ഈ ഒരു അനുഗ്രഹത്തെ നമ്മൾ തെറ്റായ രീതിയിലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേഷ്യം എന്ന് പറയുന്നത് ഒരാളെ ഒരു തെറ്റിൽ നിന്ന് തിരുത്താനും നല്ല കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ദേഷ്യം അവിടെ ഒരു പോസിറ്റീവ് ഇതാണ്. എന്നാൽ അതേ ദേഷ്യത്തെ നമുക്കൊരിക്കലും ഒരാളുടെ ജീവൻ എടുക്കാനുള്ള അധികാരമില്ല. അത് തന്നിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്, ഒരിക്കലും നമുക്ക് അതിനെ എടുക്കാനുള്ള റൈറ്റ്സ് ഇല്ല. അപ്പം ഇന്ന് നടന്നു വരുന്ന ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ദേഷ്യമാണ്. അപ്പം നമ്മുടെ ദേഷ്യം ഇനി നമ്മളെ ഒരാൾ നമുക്ക് നഷ്ടമായി, അതിനെ നമുക്ക് വളരെ ദേഷ്യമായിട്ട് തോന്നിയിട്ട് ആ ആള് നഷ്ടമായത് അതുകൊണ്ടാണ് എങ്കിൽ അവർ ജീവിക്കേണ്ട എന്ന് ചിന്തിക്കുന്നതൊക്കെ തെറ്റാണ്. നമ്മൾ അതേ ആൾക്കാരുടെ മുന്നിൽ അതിലും സന്തോഷപരമായി അതിലും നല്ലതായിട്ട് നമ്മൾ ജീവിച്ച് കാണിക്കുക. പോയ വ്യക്തിക്ക് ഒരുപാട് കുറ്റബോധം തോന്നണം, എന്തുകൊണ്ട് ഞാൻ അവരെ വിട്ടുപോയി എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള നിങ്ങളുടെ ആ ഒരു ദേഷ്യത്തെ നിങ്ങൾ മാക്സിമം കൺട്രോൾ ചെയ്യുക, അതിനുള്ള ടിപ്സുകളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. പിന്നെ ചിലർക്ക് ഈ രോഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ ദേഷ്യങ്ങൾ ഉണ്ടായേക്കാം. അത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്കാരാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് ദേഷ്യം ഇത്രയും വരുന്നത് അവരുടെ ആ ഇന്ന രോഗം കാരണമാണ്, അല്ലെങ്കിൽ ഇന്ന മെഡിസിൻ എടുക്കുന്ന കൊണ്ടാണ് എന്ന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആള് മനസ്സിലാക്കിയിട്ട് വേണം അവരോട് റിയാക്ട് ചെയ്യാനും പെരുമാറാനും. അപ്പം ഇത്രയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആഗ്രഹിച്ചിരുന്നത്. എൻ്റെ ഈ വീഡിയോ ഒരുപാട് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.